ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചിത്രാലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ക്രാഫ്റ്റ് വീഡിയോ ഒന്നല്ല കേട്ടോ. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാങ്കേതിക സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൈറ്റ് വിറ്റേഴ്സ് ചാനൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതിൽ കിളിക്കൊഞ്ചൽ അംഗൻവാടി ക്ലാസ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. ചെറിയ മക്കൾക്കൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഇതിലെ ഓരോ ക്ലാസ്സുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ 4 വയസ്സുകാരി മകൾ കഴിഞ്ഞ 1 വർഷത്തോളമായി കിളിക്കൊഞ്ചൽ ക്ലാസ്സിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്. മോൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിലെ ക്ലാസ്സുകൾ കാണാനും അതിൽ കാണിക്കുന്ന ഓരോ വർക്കുകളൊക്കെ ചെയ്യാനും. അപ്പം നമ്മൾ പേരൻസും കൂടെ സഹായിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് അതൊക്കെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് ഇത് കണ്ടിട്ടൊരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോണിലൊന്നും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ കുറച്ചുണ്ടായിരുന്നത് വെച്ചിട്ടാണ്, അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് ആ ഇതുപോലെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഈ കിളിക്കൊഞ്ചൽ ക്ലാസ്സിനെ കുറിച്ച് അറിയാത്ത ആർക്കെങ്കിലും അത് കാണാനൊക്കെ തോന്നിയാലോ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. പിന്നെ ഇങ്ങനെ അതിൽ കാണിക്കുന്ന കുട്ടി വർക്കൊക്കെ ചെയ്തിട്ട് അത് നമ്മൾ ഒരു ബുക്കിൽ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ അംഗൻവാടിയിൽ, അടുത്തുള്ള അംഗൻവാടിയിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന എന്നാൽ നമ്മളിപ്പോൾ മറന്നു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിളിക്കൊഞ്ച ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കത് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ തോന്നും. ഇതിൽ മോള് പ്ലാവലയുടെ ഇല കൊണ്ട് തൊപ്പി ഉണ്ടാക്കിയ ഒരു ഫോട്ടോയില്ലേ, അത് നമ്മൾ കിളിക്കൊഞ്ചൽ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പോൾ പണ്ട് നമ്മളങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഓരോ ഇലകൾ പരിചയപ്പെടുക, ചെറിയ ചെറിയ ചിത്രങ്ങൾ വരച്ച് പരിശീലിക്കുക, അതൊക്കെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്. എന്തുകൊണ്ടാവും മുട്ടിന് ആവി വരാത്തത്? എന്താവും കാരണം? വെള്ളം പോരാഞ്ഞിട്ടു, വെള്ളം പോരാഞ്ഞിട്ടു, തീയാടി കത്താഞ്ഞിട്ടു, വെള്ളം കോരാഞ്ഞിട്ടു, തീയാടി കത്താഞ്ഞിട്ടു, ആവി വന്നില്ല പുട്ടിന് ആവി വന്നില്ല. നമുക്ക് പുട്ടിനോടൊന്ന് ചോദിക്കാം അല്ലേ. എന്നോടു കളിക്കല്ലേ വെളുത്ത പുട്ടി, പൂവൻ പഴം കൂട്ടി കഴിക്കും നിന്നെ. എന്നോടു കളിക്കല്ലേ വെളുത്ത പുട്ടി, പൂവൻ പഴം കൂട്ടി കഴിക്കും നിന്നെ. ആവി വന്നില്ല പുട്ടിനാവി വന്നില്ല. കുഞ്ഞാറ്റേ സോപ്പ് തേച്ച്, സോപ്പ് തേച്ച് കൈ കഴുകണം കുഞ്ഞാറ്റേ. വിരല് ചുറ്റണം, വിരല് ചുറ്റണം.
വിരല് ചുറ്റണം കുഞ്ഞാറ്റേ, സോപ്പ് തേച്ച് സോപ്പ് തേച്ച് വിരല് ചുറ്റണം കുഞ്ഞാറ്റേ, വിരല് പൊക്കണം വിരല് പൊക്കണം വിരല് പൊക്കണം കുഞ്ഞാറ്റേ, സോപ്പ് തേച്ച് സോപ്പ് തേച്ച് വിരല് പൊക്കണം കുഞ്ഞാറ്റേ, നഖമിരുക്കണം 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 കുഞ്ഞാറ്റേ, സോപ്പ് തേച്ച് സോപ്പ് തേച്ച് നഖമിരുക്കണം കുഞ്ഞാറ്റേ, പുറന്തിരുമണം 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 കുഞ്ഞാറ്റേ, സോപ്പ് തേച്ച് സോപ്പ് തേച്ച് പുറന്തിരുമണം കുഞ്ഞാറ്റേ. ഇഷ്ടമായോ മക്കളെ എല്ലാവർക്കും? ഇനി എല്ലാവരും ഇത് അമ്മയ്ക്കും അച്ഛനും എല്ലാം കളിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ. ബൈ.